ഹലോ വാട്സപ്പ് ഗൈസ്, ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ഗെയിമിൻ്റെ തുരനീട്ടുന്ന പുതിയ വെൻസെൻ്റ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് അടക്കാം. ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നാളെ രാവിലെ 4 മണിക്ക് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പുതിയ അറൈവൽ അനിമേഷനും സ്കൈവിങ്ങും അടങ്ങുന്ന ഫെയ്ഡഡ് വീൽ ഇവൻറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നാളെ വരുന്ന ഒരു ഫെയ്ഡഡ് വീലിൻ്റെ അകത്ത് ഈ ഒരു മോഡലിൽ സ്കൈവിങ് കാണുന്നതായിരിക്കും. അടിപൊളി ലുക്ക് തോന്നിക്കുന്നുണ്ട്. ട്രാപ്പിൻ്റെ തീം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കൈവിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മോഡൽ ട്രാപ്പിൻ്റെ തീം ബേസ് ചെയ്തിട്ടുള്ള ഒരു അറൈവൽ അനിമേഷനും കാണുന്നതായിരിക്കും. ഒരു വെറൈറ്റി മോഡൽ അറൈവൽ അനിമേഷനാണ്. അപ്പോൾ ഈ ഒരു സ്കൈവിങ്ങും അറൈവൽ അനിമേഷനും അടങ്ങുന്ന ഫെയ്ഡഡ് വീൽ ഇവൻറ്റ് നാളെ രാവിലെ 4 മണിക്ക് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. 100% കൺഫേം ആണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഡയറക്റ്റ് പോയിട്ട് ഇന്നലത്തെ ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോയ്ക്ക് വന്ന കമൻസിന് റിപ്ലൈ കൊടുക്കാം. അതിനു മുമ്പേ ഒരു കാര്യം, കുറച്ച് സപ്പോർട്ട് മതി 35K സബ്സ്ക്രൈബേഴ്സ് ആവാൻ. അപ്പോൾ എല്ലാ അച്ഛന്മാരും ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് വിടുക. അതോടൊപ്പം തന്നെ എല്ലാ കൂട്ടുകാരടുത്തും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കോൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് പറയുക. ഫസ്റ്റ് അത് കമൻറ്റ് നോക്കുകയാണെങ്കിൽ, ലൈക്ക് പുഷാക്കിയ അക്കൗണ്ട് ബാൻ ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രാഫ്റ്റ്ലാൻഡ് മാപ്പ് യൂസ് ചെയ്തിട്ട് ഓവറായിട്ട് ലൈക്ക് പുഷാക്കിയ അക്കൗണ്ട് ടെമ്പററി ആയിട്ട് ബാൻ കിട്ടും. പിന്നെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ടും അക്കൗണ്ടിന് ബാൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രാഫ്റ്റ്ലാൻഡ് മാപ്പ് യൂസ് ചെയ്തിട്ട് ആരും ഓവറായിട്ട് ലൈക്ക് പുഷാക്കാതെ ഇരിക്കുക. അടുത്തിടെ കോബ്ര MB40 റിട്ടേൺ വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വർഷം എന്തായാലും ഇനി കോബ്ര MB40 റിട്ടേൺ വരില്ല. അടുത്തിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഉള്ള ബുയ പാസിൻ്റെ റിംഗ് ഇവൻറ്റിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ടോക്കൺ യൂസ് ആക്കി അടുത്ത ബുയ പാസ് എടുക്കാൻ പറ്റുമോ എന്നാണ്. ഉറപ്പായിട്ടും പറ്റും. അടുത്ത മാസവും നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ബുയ പാസിൻ്റെ റിംഗ് ഇവൻറ്റ് വരും. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ടോക്കൺ നമുക്ക് അടുത്ത മാസത്തെ ബുയ പാസിൻ്റെ റിംഗ് ഇവൻറ്റിൻ്റെ അകത്തും യൂസ് ആക്കാനായിട്ട് പറ്റും. അടുത്തിട്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നത്, 1400 ഡയമണ്ട് ഉണ്ട്, എന്ത് ചെയ്യണമെന്നാണ്. വെയിറ്റ് ചെയ്താൽ മതി, നല്ല രീതിയിലുള്ള ഇവൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അടുത്തിട്ട് 3 കാര്യങ്ങളാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഗിഫ്റ്റ് സ്റ്റോറിൻ്റെ അകത്ത് ഓഫർ വരുമോ എന്നാണ്. ഓഗസ്റ്റ് മാസം ഗിഫ്റ്റ് സ്റ്റോറിൻ്റെ അകത്ത് ഓഫർ വരാൻ ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് ഇവോ എംടർ റിട്ടേൺ വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾഡ് ഇവോ എംടൻ ഈ അടുത്തൊന്നും റിട്ടേൺ വരാൻ ചാൻസ് ഇല്ല. അടുത്തിട്ട് പിങ്ക് ഡയമണ്ട് സ്റ്റോറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മാസം പിങ്ക് ഡയമണ്ട് സ്റ്റോർ വരാൻ ചാൻസ് ഉണ്ട്. അടുത്തിട്ട് ഫ്രീ ഗൺ സ്കിന്നിനെ കുറിച്ചാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ 6th ആനിവേഴ്സറി തീം ബേസ് ചെയ്തിട്ട് ഉടനെ തന്നെ ഒരു A94 സ്കിന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ നല്ല അധികം ചാൻസ് ഉണ്ട്. അടുത്തിട്ട് ഒരാൾ സോംബി സാമറായി വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സെർവറിൻ്റെ അകത്ത് സോംബി സാമറായി റിട്ടേണിനെ കുറിച്ച് ഇതുവരെ കൺഫേം ആയിട്ടുള്ള ഒരു ലീക്കും കിട്ടിയിട്ടില്ല. അടുത്തിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത്, അടുത്ത മാസം വരാൻ പോകുന്ന ബുയ പാസിൻ്റെ അകത്ത് ബോയ് ബണ്ടിൽ ഉണ്ടോ എന്നാണ്. അടുത്ത ബുയ പാസിൻ്റെ അകത്ത് ബോയ് ബണ്ടിൽ ഉണ്ട്. പക്ഷേ അവിടുത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അടുത്ത ബുയ പാസിൻ്റെ അകത്ത് ബോയ് ബണ്ടിലിന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഫീമെയിൽ ബണ്ടിലിനെ വേറെ 2 ലുക്കിലേക്ക് അപ്ഗ്രേഡ് ആക്കാൻ പറ്റും. അടുത്തിട്ട് ഒരാൾ ബെസ്റ്റ് പെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 3 പെറ്റ് ഏതൊക്കെയാണെന്ന് പറയാം. ഫുൾ മാപ്പ് കളിക്കുമ്പോൾ ഈ ഒരു പെറ്റാണ് ഞാൻ യൂസ് ആക്കുന്നത്. CS റാങ്ക് കളിക്കുമ്പോൾ ഈ ഒരു ബീസ്റ്റൻ എന്ന പേരുള്ള പെറ്റാണ് ഞാൻ യൂസ് ആക്കുന്നത്. പിന്നെ ഒരു CS കസ്റ്റം കളിക്കുമ്പോൾ ഈ ഒരു പെറ്റാണ് ഞാൻ യൂസ് ആക്കുന്നത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് കസ്റ്റത്തിലും പിന്നെ CS റാങ്കിലും ഫുൾ മാപ്പിൽ യൂസ് ആക്കുന്ന പെറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബെസ്റ്റ് ആയിട്ട് ഈ ഒരു 3 പെറ്റാണ് തോന്നിയത്. അടുത്തായിട്ട് ഒരാൾ മാജിക് ക്യൂബ് സ്റ്റോറിൻ്റെ അകത്തുള്ള ബെസ്റ്റ് ബണ്ടിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ അകത്തുള്ള മാജിക് ക്യൂബ് സ്റ്റോറിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഈ ഒരു 8 ബണ്ടിൽസാണ് ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി, ഉടനെ തന്നെ മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ എക്സ്ട്രാ മാപ്പ് ഡിലീറ്റ് ആക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമൽ ഫ്രീ ഫയറിൻ്റെ അകത്ത് മാത്രമേ എക്സ്ട്രാ മാപ്പ് ഡിലീറ്റ് ആക്കാൻ പറ്റൂ. അടുത്തിട്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നത്, എവല്യൂഷൻ സ്റ്റോൺ 10 ഉണ്ട്, അതിന് എക്സ്ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഇവൻറ്റ് വരുമോ എന്നാണ്. ഇനി അത് എക്സ്ചേഞ്ച് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇവൻറ്റ്സ് വരില്ല. അടുത്തിട്ട് ഒരാൾ 4 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ പോറിംഗ് പെറ്റ് റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ടോ എന്നാണ്. അപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ച് ലീക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇടയ്ക്കുള്ള ഇവൻറ്റ് വരുവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കൂടെ വരും. അടുത്തിട്ട് 2 ചോദിച്ചിരിക്കുന്നത് റിയൽ അല്ല. അടുത്തിട്ട് 3 ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വെപ്പൺ റോളിനെ കുറിച്ചാണ്. അപ്പോൾ അത് കൺഫേം ആയിട്ടില്ല. അടുത്തിട്ട് 4 ഡ്രാഗ് ചെയ്യുമ്പോൾ ബോഡിയിൽ തന്നെ എയിം ലോക്കാവുന്നതാണ്. അത് സെൻസിറ്റിവിറ്റി കുറച്ച് കൂട്ടി ഇട്ടാൽ മതി. സെൻസിറ്റിവിറ്റി ഫുള്ളാണെങ്കിൽ DPI ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ DPI യൂസ് ചെയ്യുന്നത് നല്ലതല്ല, ചിലപ്പോൾ ഫോണ് കേടാവും. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത്, ഇമോട്ട് ക്യാപ്സ്യൂൾ ഇവൻറ്റിൻ്റെ അകത്തുനിന്ന് ലോലിമോട്ട് എടുക്കാൻ എത്ര ഡയമണ്ട് ആകുമെന്നാണ്. ആ ഒരു ഇവൻറ്റിൻ്റെ അകത്തുനിന്ന് ലോലിമോട്ട് എടുക്കണമെങ്കിൽ ടോക്കൺസ് വേണം. അപ്പോൾ ആൾമോസ്റ്റ് ഒരു 1100 ഡയമണ്ടൊക്കെ പൊട്ടിച്ചാലേ ലോലിമോട്ട് എടുക്കാൻ പറ്റുന്ന അത്ര ടോക്കൺസ് ആവും. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത്, മാക്സിം ക്യാരക്ടറിൻ്റെ പവർ എന്താണെന്നാണ്. മാക്സിം ക്യാരക്ടറിനെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്പീഡിലും എഡ് അടിക്കാൻ പറ്റും. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത്, ഏഞ്ചലിക്ക് പാൻറ്റിൻ്റെ റിംഗ് ഇവൻറ്റ് ഡേറ്റ് കിട്ടിയോ എന്നാണ്. ഡേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ 21 പുതിയ റിംഗ് ഇവൻറ്റ് വരും. അപ്പോൾ ആ ഒരു 21 ഏഞ്ചലിക്കിൻ്റെ റിംഗ് ഇവൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇതുവരെ കൺഫേം ആയിട്ടില്ല. അടുത്തിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത്, വാച്ച് ആൻഡ് വിൻ ഡയമണ്ട് ഇവൻറ്റ് തിരിച്ചു വരുമോ എന്നാണ്. ആ ഒരു ഇവൻറ്റ് തിരിച്ചു വരില്ല. അടുത്തിട്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നത്, BR കളിക്കുമ്പോൾ മാത്രം ജോയിസ്റ്റിക്ക് കാണുന്നില്ല എന്നാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ആ ഒരു പ്രോബ്ലം സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ എനിക്ക് അയച്ചു തന്നാൽ മതി. ഞാൻ അപ്പോൾ അത് നോക്കിയിട്ട് സൊല്യൂഷൻ അവിടെ പറഞ്ഞുതരാം. അടുത്തിട്ട് പിങ്ക് ഡയമണ്ട് സ്റ്റോർ വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം പിങ്ക് ഡയമണ്ട് സ്റ്റോർ വരാനായിട്ട് നല്ലധികം ചാൻസ് ഉണ്ട്. അടുത്തിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത്, മാജിക് ക്യൂബിൻ്റെ ഇവൻറ്റിൻ്റെ അകത്ത് ലോൺ ഓൾഫ് കളിക്കാൻ പറ്റുമോ എന്നാണ്. ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു ഇവൻറ്റ് വരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ലോൺ ഓൾഫ് കളിച്ചാൽ മതി.
നമുക്കാണെങ്കിൽ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇന്ത്യൻ സെർവറിൻ്റെ അകത്ത് മിഷൻ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ്. ചിലപ്പോൾ ഡയറക്റ്റ് ഒരു മണിക്കൂർ ഗെയിം കളിക്കാൻ പറയും, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ ഒരു മാജിക് ക്യൂബ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇവൻറ്റ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാണെങ്കിൽ നമ്മൾ നാളെ രാവിലെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ്. സമയം ലേറ്റ് ആയതുകൊണ്ടാണ് കൂടുതൽ കമൻറ്റ്സ് ആഡ് ആക്കാനായിട്ട് പറ്റാത്തത്. അപ്പോൾ ഇതിനേക്കാളും മികച്ചൊരു കിടക്കശ്ശി ഫ്രീ ഫയർ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതൊരിക്കും ഗുഡ് ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. പീസ് ഔട്ട്.